ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തനൂസ് വേൾഡ് ടേസ്റ്റ് ആൻഡ് ഈറ്റ്. ഇപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായ ഗുലാബ് ജാമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബേക്കറികളിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിന് അതേ ഒരു ടെക്സ്ചറിന് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ബേക്കറികളിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഗുലാബ് ജാം ചെയ്തെടുക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് വേണം, ഷുഗർ വേണം, പാല് വേണം. അപ്പോൾ ഞാൻ ബ്രെഡ് ഒരു 9 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ബ്രെഡ് ഒന്ന് സൈഡ് കട്ട് ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ള സൈഡ് വേണ്ടാത്തവർക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സൈഡ് കട്ട് ചെയ്തെടുക്കുന്നില്ല. അത് സൈഡ് കട്ട് ചെയ്താൽ നമ്മളത് വേസ്റ്റായി കളയില്ലേ, അപ്പോൾ ഫുഡല്ലേ വേസ്റ്റ് ആക്കുന്നില്ല. ഞാൻ ഇത് ഫുള്ളായിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൈ കൊണ്ട് ഇളക്കിയിട്ടിട്ട് അതിൽ പാലൊഴിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് കുതിർന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കൈ കൊണ്ടൊന്ന് ഇളക്കിയിട്ടിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ചെയ്യുന്ന പോലെ പൊടിച്ചെടുക്കാം. ഒരുമിച്ച് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 ട്രിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് പൗഡർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പോൾ എൻ്റെ കൈവശം ഉള്ളത് കൊണ്ട് മിൽക്ക് പൗഡർ ചേർത്തുവെന്നേ ഉള്ളൂ. നമുക്ക് മിൽക്ക് പൗഡർ വെച്ചിട്ട് നമുക്ക് ഗുലാബ് ജാം ചെയ്യാം കേട്ടോ. അപ്പോൾ അല്ലാണ്ട് ബ്രെഡ് അല്ലാണ്ട് റവ വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്ത വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിൽ ചേർക്കണം കേട്ടോ. പിന്നെ അല്പം പാലൊഴിച്ചിട്ട് നമുക്കൊരു ബോള് രൂപത്തിലാക്കാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾ പാലൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരുമിച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ഒരുമിച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാൻ നോക്കരുത്, എങ്കിൽ ലൂസായി പോവും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. നമുക്കൊരു ബോള് രൂപത്തിൽ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ടെക്സ്ചറിൽ വേണം പാലൊഴിച്ചെടുക്കാൻ. ഞാൻ ആ ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പാല് മതിയാവും. പിന്നെ 1/4 ഗ്ലാസ് പാലെടുത്തിട്ട് ഇത്ര പോർഷൻ ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിത് ബോളാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബോളിൻ്റെ വലിപ്പമൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ബോളാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോളാക്കിയെടുക്കാൻ ടൈമിൽ നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യണം കേട്ടോ. വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് ബോളാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബോളാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതിൽ വിള്ളലോ പൊട്ടലോ ഒന്നും വരാൻ പാടില്ല. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ബോൾസ് കുറച്ച് ഭംഗിയില്ലാണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിന് ബോളാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ബോളാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ബോളാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ബ്രെഡ് ബോൾസ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ ബോൾസും ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്.
അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ നോക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത പുറം ഭാഗം നല്ല ബ്രൗൺ കളറാവും, അതിൻ്റെ ഉൾ പോർഷന് കുക്കാവാണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് സാധാരണ കുക്ക് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ 3/4 ബൗൾ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ആ ബൗളിൽ തന്നെ 1 ബൗള് വെള്ളം കൂടി നമുക്കൊരു പാനിലേക്ക് വെച്ച് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് ഷുഗർ മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് നമ്മുടെ ബൗൾസൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ബ്രൗൺ കളറായി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് അത് ഇളക്കി കൊടുക്കാൻ വിട്ടു പോകരുത്. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്രൈ ആയി വരുന്ന ടൈമിൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാവും. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബൗൾസൊക്കെ കുക്കായിട്ടുണ്ട്. നമുക്കത് ഓയിലിൽ നിന്ന് മാറ്റാം. ഓയിലൊക്കെ നന്നായിട്ട് പോയിട്ട് വേണം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് എടുക്കാനുള്ളത്. അപ്പോൾ എല്ലാം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഒരല്പം ഏലയ്ക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഷുഗർ നന്നായി മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം ഏലയ്ക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഏലയ്ക്ക പൊടിയാണ് ചേർക്കുന്നത്, 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഏലയ്ക്ക പൊടിച്ചത് ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഏലയ്ക്ക ഫുള്ളായിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ടൈമിൽ അതെടുത്ത് മാറ്റുകയും ചെയ്യാം. ഞാൻ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ബബിൾസൊക്കെ വരുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇതൊരു ജസ്റ്റ് ഒന്ന് കട്ടിയായി വരും. ആ ടൈമിൽ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഇപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബ്രെഡ് ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ബ്രെഡ് ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 3 ടു 4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ഈ ബോൾസ് എല്ലാം ഒന്ന് സോഫ്റ്റ് ആവും, ഷുഗർ സിറപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു 3 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ബോൾസൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ ഉള്ളതിനേക്കാളും കുറേ കൂടി വലുതായിട്ടുണ്ട്. അത് നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ബ്രെഡ് ബോൾസ് കുറേ കൂടി വലുതായത്. അത് മാത്രമായിരിക്കില്ല, അതിന് നല്ല ജ്യൂസി ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബേക്കറികളിൽ നിന്ന് മേടിക്കുന്ന അതേ കൺസിസ്റ്റൻസിയിലും അതേ ടേസ്റ്റിലുമുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് അത് മാറ്റാം. അപ്പോൾ നമ്മൾ സെർവിങ് ഡിഷിലോട്ട് മാറ്റുമ്പോൾ ബോൾസ് എടുക്കുമ്പോഴത്തേക്ക് നല്ല കെയർ ചെയ്ത് വേണം എടുക്കാനുള്ളത്, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം നമ്മൾ ഫ്രൈ ചെയ്തതുപോലെ അല്ല ഇപ്പോൾ ഇരിക്കുന്നത്, കുറച്ചുകൂടി സോഫ്റ്റാണ്, കുറച്ചുകൂടിയല്ല നല്ലൊരു സോഫ്റ്റാണ്. അപ്പോൾ അത്രയും അതുകൊണ്ടാണ് ഞാനിവിടെ 1 പീസ് വീതം
സെർവിങ് ഡിഷിലോട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച ഗുലാബ് ജാം ഫുള്ളും ഞാൻ ഈ സെർവിങ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട്. ഇത് കണ്ട ഷുഗർ സിറപ്പ് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ്, നല്ല തിക്കല്ല, നല്ല ഒരു ഓയിലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6-7 പീസ് പിസ്റ്റ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗുലാബ് ജാമിൻ്റെ മുകളിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ പിസ്റ്റ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരു ബൗളിൽ കുറച്ച് പീസ് ഗുലാബ് ജാം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാനതൊന്ന് അതിൻ്റെ ടെക്സ്റ്റർ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, നമ്മൾ സ്പൂൺ വയ്ക്കുമ്പോഴേക്കും തന്നെ നമുക്ക് കണ്ടോ എന്ത് സോഫ്റ്റാണ്, എന്ത് ജ്യൂസി ആയിട്ടാണ് അതിരിക്കുന്നതെന്ന് നോക്കി. നല്ല സോഫ്റ്റാണ്, ഇത് കണ്ടോ നല്ല സോഫ്റ്റാണ്. ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചറാണ് ഈ ഗുലാബ് ജാം. അപ്പോൾ ടൈം കിട്ടുമ്പോൾ ബ്രെഡ് കൈവശം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് ഒക്കെ നമ്മളെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.